വളരെ സന്തോഷമുണ്ട്. കാരണം അവാർഡ് എന്ന് പറയുന്നത് സർക്കാർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ജൂറിയുടെ ഒരു പ്രത്യേകിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് നൽകുന്ന ഒരു ഓണർ എന്നുള്ള രീതിയിൽ വളരെ അധികം സന്തോഷമുണ്ടാകുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് 9 അവാർഡുകൾ ലഭിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇത് 3 ബെസ്റ്റ് ഡയറക്ടർ എന്നുള്ള അവാർഡ്. അതുകൊണ്ട് ഒരു ഹാട്രിക് എന്ന് വേണമെങ്കിൽ പറയാം. അതിനുമുമ്പ് നവാഗത സംവിധായകനും ലഭിച്ചിട്ടുണ്ട്. അപ്പം 8 ചെയ്തപ്പോൾ 4 ലഭിച്ചു, സംവിധാനത്തിന് കിട്ടി എന്ന് പറയുന്നത് ഒരു വളരെ ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. പിന്നെ ചില കാര്യങ്ങളെ നമുക്ക് അതിശയിപ്പിക്കുന്നുണ്ട്. കാരണം പക്ഷേ ഒരു ജൂറിയുടെ തീരുമാനങ്ങൾക്ക് നമ്മൾ ഒരു അഗൻസ്റ്റായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നതിൻ്റെ അകത്ത് അർത്ഥമില്ലാത്തതുകൊണ്ട് വളരെ സന്തോഷം. പ്രത്യേകിച്ച് മേജർ അവാർഡുകൾ ഒക്കെ ആടുജീവിതത്തിന് ഉണ്ട് എന്നറിയുന്നത് ബെസ്റ്റ് ആക്ടർ, ഒപ്പം തന്നെ ബെസ്റ്റ് ക്യാമറ, ഓഡിയോഗ്രാഫി, അപ്പോൾ അങ്ങനെ ഒരു മേജർ സെക്ഷൻസ് ആൻഡ് അഡോപ്റ്റഡ് സ്ക്രിപ്റ്റ്, അപ്പം ഓൾമോസ്റ്റ് ഏറ്റവും കുറേ നല്ല രഞ്ജിതമ്പാടി. പിന്നെ ഏറ്റവും സന്തോഷം തരുന്നത് ഗോകുലിന് പിന്നെ ഒരു സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ചു എന്ന് പറയുന്നത് നമുക്കറിയാം. അതിന് ഒരു ഒരു മേജർ അവാർഡിലേക്ക് ചിലപ്പം മറ്റ് കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് പോകാൻ സാധ്യതയില്ലാത്തതാണ്. പക്ഷെങ്കിൽ വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പെർഫോം ചെയ്ത ഗൂഗിളിനെ കൺസിഡർ ചെയ്തതാണ് എനിക്ക് ഈ അവാർഡുകളിൽ ഏറ്റവും മനോഹരമായിട്ടും സന്തോഷം ഉണ്ടാക്കിയായിട്ട് തോന്നിയിട്ടുള്ളത്. ചോദ്യം വേണേ, അല്ലെങ്കിൽ ഞാൻ മിണ്ടാണ്ടിരിക്കും. അങ്ങനല്ല, നമുക്ക് പറയാനൊന്നും ഇല്ലല്ലോ. അത് ഏറ്റവും ലക്ഷ്യത്തിലെത്തുന്നതെന്ന് പറഞ്ഞാൽ ഒരു സിനിമ നമ്മൾ സിനിമയ്ക്ക് വേണ്ടി സമീപിക്കുമ്പോൾ ഒരിക്കലും ഒരു അവാർഡല്ല നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. ഇത് പ്രേക്ഷകനോട് എത്രത്തോളം ശക്തമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം സിനിമ. പ്രത്യേകിച്ച് അതിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ മലയാളികൾ മാത്രമല്ല ഏറെ വായിക്കപ്പെട്ടിട്ടുള്ള ഒരു കഥ, അതിൻ്റെ ഒരു അഡോപ്റ്റഡ് സ്ക്രിപ്റ്റിന് എനിക്ക് കിട്ടുന്നു എന്ന് പറയുന്നത് റിയലി എനിക്ക് സന്തോഷമാണ്. എന്താ വെച്ചാൽ ഞാൻ ഈ സിനിമയുടെ മേക്കിങ്ങിലെ ഏറ്റവും ഞാൻ മാത്രമായിട്ടിരുന്ന ബാക്കി എൻ്റെ കൂടെ ഫുൾ ഒരു 100 ക്രൂസിൻ്റെ ഒപ്പമാണ് ഞാൻ ഈ സ്ട്രഗിളെല്ലാം ഞാൻ തന്നെ ഏറ്റവും സ്ട്രഗിൾ ചെയ്തിട്ടുള്ളൊരു ചില സമയം എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ ഇത്രയും 43 അധ്യായത്തിൽ കിടക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഭയങ്കരമായ വിഷലുകൾ തീർത്തിട്ടുള്ള ഈ കഥയെ, പ്രത്യേകിച്ച് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഇതിങ്ങനെ തന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ സിനിമയാണ് ഇത്, വേറെയാണ്, തിരക്കഥയും മറ്റു പോലെതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ കൂടുതൽ ഡിബേറ്റുകൾ നടക്കുന്നതേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഒരിക്കലും ഈ ഒരു ലോകത്തുള്ള ഒരു ക്ലാസിക്കുകളും അതേ രീതിയിൽ ചിത്രീകരിച്ചിട്ടുള്ളത് വിജയമായിട്ടില്ല. അപ്പം ഈ ഡയറക്ടറുടേതായിട്ടുള്ള ഒരു എഴുത്തുകാരൻ്റേതായിട്ടുള്ള ഒരു മാറ്റം സിനിമയ്ക്ക് കൊണ്ടുവരുന്നു, പുതിയ സീക്വൻസുകൾ കൊണ്ടുവരുന്നു, അതൊക്കെ പ്രേക്ഷകർ ഭയങ്കരമായി അംഗീകരിച്ചു. ഇപ്പോൾ ഒരു ജൂറിയും സ്റ്റേറ്റ് അവാർഡും അംഗീകരിച്ചു എന്ന് പറയുന്നത് ഈ തിരക്കഥയ്ക്ക് കിട്ടിയ ഒരു അവാർഡിനെ ഞാൻ ഒരുപാട് മാനിക്കുന്നു.